നമസ്കാരം. കായിക വാർത്തകളും അതുപോലെ തന്നെ ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ഐ പി എല്ലിൻ്റെ ഒരു പുതിയ സീസണിന് മുന്നോടിയായി കൂടുതൽ താരങ്ങളെ ടീമിലെത്തിച്ച് തങ്ങളുടെ ഒരു പോരായ്മകൾ മറികടക്കാൻ ഒരുങ്ങുകയാണ് ഫ്രാഞ്ചൈസികളെന്ന് പറയാം. ഡിസംബർ 18 മുതലാണ് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് താരലേലം നടക്കാൻ പോകുന്നത്. ഇതിനകം 1000 കൂടുതൽ കളിക്കാർ ലേലത്തിനായി തങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയുമാണ്. എന്നാൽ വെറും 70 കളിക്കാരെ മാത്രമേ 8 ഫ്രാഞ്ചൈസുകളും കൂടി ലേലത്തിൽ വാങ്ങുവാൻ സാധിക്കുകയുള്ളൂ. ലേലത്തിൽ ഇന്ത്യയുടെ ചില താരങ്ങളെ ഒരു ഫ്രാഞ്ചൈസി പോലും വാങ്ങാൻ സാധ്യതയില്ലാത്ത താരങ്ങളുമുണ്ട്. ലേലത്തിൽ തഴയപ്പെടാൻ സാധ്യതയുള്ള അത്തരം കളിക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓസ്ട്രേലിയക്കെതിരായ 1 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം സമ്മാനിച്ച് ഹീറോയായി മാറിയ ചേതേശ്വർ പൂജാരയ്ക്ക് അടുത്ത ഐ പി എല്ലിൽ കളിക്കാൻ അവസരം ലഭിക്കണമെന്നില്ല. നേരത്തെ ഐ പി എല്ലിന്റെ ഭാഗമായിട്ടുള്ള പൂജാരയ്ക്ക് പക്ഷേ ശ്രദ്ധേയമായ പ്രകടനങ്ങളൊന്നും നടത്താനായിട്ടില്ല. തന്റെ പതിഞ്ഞ ബാറ്റിംഗ് ശൈലി തന്നെയാണ് ഐ പി എല്ലിൽ നിന്നും പൂജാര തഴയപ്പെടാനുള്ള പ്രധാന കാരണം. ഐ പി എല്ലിൽ 3 ഫ്രാഞ്ചൈസികളിലായി 5 സീസണുകളിൽ പൂജാര കളിച്ചിട്ടുണ്ട്. 2010 കെ കെ ആറിലൂടെ തുടങ്ങിയ അദ്ദേഹം 2011 റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനായി തുടർച്ചയായി 3 സീസണുകൾ കളിച്ചു. 2014 കിങ്സ് ഇലവൻ പഞ്ചാബിന് വേണ്ടിയാണ് പൂജാര അവസാനമായി കളിച്ചത്. ഇതുവരെ 30 മത്സരങ്ങളിൽ ഇറങ്ങിയ അദ്ദേഹത്തിന് 390 റൺസ് മാത്രമേ നേടാനായിട്ടുള്ളൂ. ടെസ്റ്റിൽ ഇന്ത്യയുടെ പേസാക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്ന ഇഷാന്ത് ശർമ്മയും അടുത്ത ഐ പി എല്ലിൽ കാണുവാൻ സാധ്യതയില്ല. കരിയറിന്റെ ആദ്യകാലത്ത് ഐ പി എല്ലിലെ മൂല്യമേറിയ താരങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 5 ഫ്രാഞ്ചൈസുകൾക്ക് വേണ്ടി ഐ പി എല്ലിൽ ഇഷാന്ത് പന്തെറിഞ്ഞു കഴിഞ്ഞു. 2008 മുതൽ 2010 വരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പമായിരുന്നു പേസർ. പിന്നീട് ഡെക്കാൻ ചാർജേഴ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, റൈസിംഗ് പൂനെ ജെയിൻസ്, കിങ്സ് ഇലവൻ പഞ്ചാബ് എന്നിവർക്കായും കളിച്ചിട്ടുണ്ട്. 10 വർഷം നീണ്ട ഐ പി എൽ കരിയറിൽ 8.17 ഇക്കണോമി റേറ്റിൽ 59 വിക്കറ്റുകളാണ് ഇഷാന്തിന് നേടാനായത്. 2017 അവസാനമായി കളിച്ച ടൂർണമെന്റിൽ പഞ്ചാബിനായി ഒരു വിക്കറ്റ് പോലും വീഴ്ത്തുവാൻ പേസർക്കായിരുന്നില്ല. ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ പുതിയ അംഗമായ ഹനുമ വിഹാരിയാണ് ലേലത്തിൽ തഴയപ്പെടാൻ സാധ്യതയുള്ള മറ്റൊരാൾ. ആഭ്യന്തര ക്രിക്കറ്റിലെ സ്ഥിരതയാർന്ന പ്രകടനമാണ് വിഹാരിക്ക് ടെസ്റ്റ് ടീമിൽ ഇടം നേടിക്കൊടുത്തത്. കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനത്തിലെ ടെസ്റ്റ് പരമ്പരയിലൂടെയാണ് താരം ദേശീയ ടീമിനായി അരങ്ങേറിയത്. കഞ്ഞി ടെസ്റ്റിൽ തന്നെ അർദ്ധ സെഞ്ചുറി നേട്ടത്തിനൊപ്പം 3 വിക്കറ്റും വിഹാരി നേടിയിരുന്നു. ഐ പി എല്ലിൽ 2013-15 എന്നിങ്ങനെ 2 സീസണുകളിലായി വിഹാരി കളിച്ചിട്ടുണ്ട്. 2 തവണയും സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പമായിരുന്നു അദ്ദേഹം. എന്നാൽ 22 മത്സരങ്ങളിൽ നിന്നും വെറും 280 റൺസാണ് വിഹാരിക്ക് നേടാനായത്. 2016 ലേലത്തിന് മുമ്പ് ഒഴിവാക്കപ്പെട്ട വിഹാരി പിന്നീട് ഐ പി എല്ലിൽ കളിച്ചിട്ടുമില്ല. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യൂ.